വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിൽ മുൻ മാനേജർ പിടിയിലായിരിക്കുന്നു. കർണാടക തെലങ്കാന അതിർത്തിയിൽ നിന്നാണ് മുൻ മാനേജർ മധ ജയകുമാർ പിടിയിലായത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇന്ന് അന്വേഷണ സംഘം തെലങ്കാനയിലെത്തും. കോഴിക്കോട് നിന്നും ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മധ ജയകുമാർ പിടിയിലായിരിക്കുന്നു, എങ്ങനെയാണ് ഈ ചങ്ങാതിയെ പിടിച്ചത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് ഇന്ന് രാവിലെയാണ് മധ ജയകുമാറിനെ ഇപ്പോൾ അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത്. അതായത് തെലങ്കാന കർണാടക അതിർത്തിയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഇദ്ദേഹം നാടുവിടാനുള്ള ശ്രമത്തിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിലെ വീട്ടിലെത്തി ഒക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ ഒളിവിലാണ്. ഈ വിവാദമുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം തന്നെ നേരത്തെ വ്യക്തമാക്കിയത്. പിന്നാലെ ഇദ്ദേഹത്തിനുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വടകര പോലീസിലെ തന്നെ ചില ഉദ്യോഗസ്ഥരത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇദ്ദേഹം ഒളിവിൽ പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ തേടി അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രതി ഇപ്പോൾ തരത്തിൽ തെലുങ്കാന കർണാടക അതിർത്തിയിൽ വെച്ച് പിടിയിലായിരിക്കുന്നത്. നിലവിൽ തെലങ്കാനയിലാണ് ഇപ്പോൾ മധ ജയകുമാർ ഉള്ളത്, കസ്റ്റഡിയിലാണുള്ളത്. അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ഇപ്പോൾ തെലങ്കാനയിലേക്ക് പോയ ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ രേഖപ്പെടുത്തുക. വൈകാതെ തന്നെ കേരളത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പണയ സ്വർണം, നഷ്ടപ്പെട്ട പണയ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കടമ്പ മുന്നിലുണ്ട്. അത് പണയ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ എത്രയും വേഗം നടത്താനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഈ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിലോ ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് പുറമെ മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു വീഡിയോ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇത് തനിക്കെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ മുൻ സോണൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ്, തനിക്ക് ഈ ഒരു സംഭവത്തിൽ പങ്കില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മധ ജയകുമാർ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് മധ ജയകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ആ ഒരു വെളിപ്പെടുത്തൽ വീഡിയോയിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ സോണൽ ഓഫീസർക്ക് ഇതിൽ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് തനിക്കെതിരെ ഈ ഗൂഢാലോചന നടക്കുന്നത്. മാത്രമല്ല പുതിയ മാനേജർക്കെതിരെയും, അതായത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ ചാർജ് എടുത്ത പുതിയ മാനേജർക്കെതിരെയും ഇത്തരത്തിലെ ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ടൊരു ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്വർണം, നഷ്ടപ്പെട്ട സ്വർണം എന്ന് പറയുന്നത് അത് നിയമപരമായി ബാങ്കിൽ വെച്ചതല്ല, അല്ലെങ്കിൽ ബാങ്കിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാണ് ആ സ്വർണം പണയം വെച്ചത് തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. ഇതിന് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. വൈകാതെ തന്നെ തെലങ്കാനയിലെത്തി ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേരളത്തിലേക്ക് എത്തിക്കാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. താങ്ക് യു ശരത്. അങ്ങനെ മധ ജയകുമാറിനെ പോലീസ് പിടിച്ചിരിക്കുന്നു. കർണാടക തെലങ്കാന അതിർത്തിയിൽ നിന്നാണ് മുൻ മാനേജറായ മധ ജയകുമാറിനെ പിടിച്ചിരിക്കുന്നത്. വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിലെ പ്രതിയാണ് മധ ജയകുമാർ. ശരത് എസ് എസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.